നേരത്തെ ഒരു സ്ഥാനാർത്ഥി പറഞ്ഞതുപോലെ ഞങ്ങൾ ഇനി എടുക്കുക എന്നൊന്നും പറയുന്നില്ല. എനിക്ക് രാഷ്ട്രീയം ഒരു പുതിയ തട്ടകമല്ല. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുൻ KPCC പ്രസിഡന്റ് കുമ്പളത്ത് ശങ്കുപിള്ള സാറിന്റെ ആനന്ദവനും തെന്മല ബാലകൃഷ്ണപിള്ള സാറിന്റെ ബന്ധുകൂടിയായ OICC ഗ്ലോബൽ ചെയർമാൻ കുമ്പളത്ത് ശങ്കരപിള്ള സാറാണ്. സാർ നമസ്കാരം. നമസ്കാരം. കുറഞ്ഞ കാലം കൊണ്ട് തന്നെ OICCയിലെ വലിയൊരളവിലേക്ക് എത്തിക്കാൻ സാറിന് സാധിച്ചിട്ടുണ്ട്. അപ്പം എന്താണ് ഈ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ സാറിന് തോന്നുന്നത്? ഈ സ്ഥാനത്തിരിക്കുമ്പോൾ എനിക്ക് പ്രത്യേകമായിട്ട് തോന്നലൊന്നുമില്ല. പിന്നെ OICCയുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 12 വർഷമായിട്ട് ഞാൻ കൊണ്ടു നടക്കാറുണ്ട്. നേരത്തെ ഞാൻ ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറി ആയിരുന്നു. എൻ്റെ പ്രവർത്തന മികവ് കൊണ്ടായിരിക്കാം പാർട്ടി എന്നെ ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത്. അന്നു മുതൽ ഞാൻ എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും OICC ഇല്ലാത്ത രാജ്യങ്ങളിൽ, ഓഷ്യാന റീജിയണിൽ OICC ഇല്ലായിരുന്നു, സിംഗപ്പൂർ, മലേഷ്യ, ലൈബീരിയ ഈ ഭാഗത്തൊക്കെ ഞാനൊരു ചെയർമാനെ തീരുമാനിക്കുകയും അത് നല്ല രീതിയിൽ അവിടെ പ്രവർത്തനം ആരംഭിക്കുകയും അമേരിക്കയിൽ IOC എന്ന സംഘടനയായിരുന്നു മേൽ നിന്നത്, അവിടെയും OICC രൂപീകരിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രയത്നിക്കുകയും വളരെ കുറഞ്ഞ കാലയളവിൽ തന്നെ OICC ഇല്ലാത്ത എല്ലാ രാജ്യങ്ങളിലും ഞാൻ കമ്മിറ്റി ഉണ്ടാക്കി. അത് നേരത്തെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ എനിക്ക് രാഷ്ട്രീയം ഒരു പുതിയ തട്ടകമല്ല. കാരണം എൻ്റെ കുടുംബത്തിൽ ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ ഉള്ള ഒരു കുടുംബമാണ്. അപ്പോൾ ചെറുപ്പം മുതലേ എനിക്കത് കാണാനും കണ്ട് പഠിക്കാനും ഒക്കെ സാധിച്ചതുകൊണ്ട് ഈ ഒരു സ്ഥാനം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഏകദേശം 41 രാജ്യങ്ങളിൽ OICC പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ പ്രവർത്തന രീതികളെ കുറിച്ച് സാറിന് പറയാൻ പറ്റും? തീർച്ചയായിട്ടും. ഈ 41 രാജ്യങ്ങളിൽ OICC പ്രവർത്തിക്കുന്നെങ്കിലും യൂറോപ്പ് രാജ്യങ്ങളിൽ OICC ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടെങ്കിലും ഇത് കൂടുതലും ആവശ്യകതയായിട്ട് വന്നിരിക്കുന്നത് GCC രാജ്യങ്ങളിലാണ്. GCC രാജ്യങ്ങളിലാണ് കൂടുതലും തൊഴിലാളികളുള്ളത്. അപ്പോൾ തൊഴിലാളികൾക്ക് ഇതൊരു വളരെ ആശ്വാസമാണ്. കാരണം തൊഴിൽ മേഖലയിൽ തൊഴിൽ നഷ്ടപ്പെടുന്നവർക്ക് പുതിയ തൊഴിൽ കണ്ടുപിടിച്ചു കൊടുക്കുന്നതിനും അവിടെ വിസ ശരിയായ പേപ്പറുകളില്ലാതെ വർഷങ്ങളായി താമസിക്കുന്ന, ശമ്പളം കിട്ടാത്ത, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് തൊഴിലാളികൾ GCCയിലുണ്ട്. അവർക്കൊക്കെ വേണ്ടുന്ന എംബസിയിൽ ആവശ്യമുള്ള കാര്യങ്ങളും അല്ലാത്ത കാര്യങ്ങളും, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും, തിരിച്ച് നാടണയാനായിട്ട് ടിക്കറ്റുകൾ കൊടുക്കുന്നതിനും ഒക്കെ ഈ OICC വളരെ ഒരു വലിയ കൈത്താങ്ങായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അത് കൂടുതലും ജനങ്ങൾക്ക് മനസ്സിലായത് ഈ കോവിഡ് കാലഘട്ടത്തിലാണ്. ആഹാരങ്ങളില്ലാതെയും പിന്നെ ജോലിയില്ലാതെയും ശമ്പളമില്ലാതെയും തിരിച്ച് നാട്ടിലേക്ക് വരാൻ കഴിയാതെയും ഒക്കെ ഇരുന്നവർക്ക് ഞങ്ങൾ OICC ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് ഒക്കെ നാട്ടിലെത്തിച്ചിട്ടുണ്ട്. അന്നൊന്നും ഞാൻ ഗ്ലോബൽ ചെയർമാൻ അല്ലായിരുന്നു, അന്ന് ഞാൻ ഗ്ലോബൽ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്നു. എല്ലാ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ടൈം ടേബിൾ വെച്ചിട്ട് തന്നെ ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം OICCയുടെ പ്രവർത്തനത്തിന് നമ്മളെ KPCCയുടെ ഭാഗത്തും പാർട്ടിയുടെ ഭാഗത്തുള്ള സഹകരണങ്ങൾ എങ്ങനെയാണ്? OICCയുടെ പ്രവർത്തനം KPCCയുടെ ഭാഗത്തു നിന്ന് വളരെ നല്ല സപ്പോർട്ടാണ്. ബഹുമാനപ്പെട്ട മുൻ KPCC പ്രസിഡന്റും മുൻ ആഭ്യന്തരമന്ത്രിയായിട്ടിരുന്ന ശ്രീ രമേശ് ചെന്നിത്തലയാണ് OICC രൂപീകരിക്കുന്നത്. എല്ലാ രാജ്യങ്ങളിലും പല പേരുകളിൽ പല സംഘടനയായിട്ട് അറിയപ്പെട്ടിരുന്ന സംഘടനകളെയെല്ലാം കൂടെ ഒറ്റക്കുടക്കീഴിൽ കൊണ്ടുവന്ന് OICC എന്നുള്ള ഒരു നാമധേയത്തിൽ ഒരു സംഘടന ഉണ്ടാക്കുകയും അന്നു മുതൽ KPCC എല്ലാ സപ്പോർട്ടുകൾ ചെയ്യുകയും ചെയ്തു. പക്ഷേ ഒരു ഞാൻ ചെയർമാനായി വന്നത് പുതിയ KPCC പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ വന്ന സമയത്താണ്. അദ്ദേഹം നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്നു, സംഘടനകളെയും പാർട്ടിയെയും. അപ്പോൾ ആ ഈ OICC എന്ന സംഘടനയ്ക്ക് അദ്ദേഹം ആദ്യമായി KPCC ആസ്ഥാനത്ത് ഒരു ഓഫീസ് തുറക്കാനുള്ള അനുവാദം തരികയും നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ഓഫീസ് ഉണ്ടാകുകയും ഗ്ലോബൽ കമ്മിറ്റിക്ക് ഒരു ഓഫീസ് ഉണ്ടാകുകയും ചെയ്തു. അങ്ങനെ പാർട്ടിയിൽ നിന്നും മുൻ KPCC പ്രസിഡന്റുമാരും ഇപ്പോൾ ഇദ്ദേഹം കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. OICCയെ ലോകരാജ്യങ്ങളിൽ തന്നെ ഏറ്റവും വലിയ ചാരിറ്റി സംഘടനയാക്കി മാറ്റുന്നു സാർ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം OICCയുടെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് വിശദീകരിക്കാൻ പറ്റും? OICCയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ OICCയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഇപ്പോൾ തുടങ്ങാൻ പോവുകയാണ്. ഇത് പുതിയ കാര്യമാണ് ഞാൻ പറയുന്നത്. നേരത്തെ ചെയ്ത ഒരുപാട് ചാരിറ്റികളുണ്ട്, പക്ഷേ പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്ന ജനങ്ങളുടെ ഒരു അറിവിനെ കൂടെ കൂടി ഞാൻ പറയുകയാണ്. OICCയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഒരു OICC മെമ്പറായി കഴിഞ്ഞാൽ അവർക്ക് KPCC അംഗീകരിച്ച ഒരു കാർഡ് നൽകും, ഒരു ഐഡൻറ്റിറ്റി കാർഡ്. ആ ഐഡൻറ്റിറ്റി കാർഡുള്ള ഒരു വ്യക്തിക്ക് OICCയിൽ നിന്നും ചികിത്സാ സഹായം, പിന്നെ അത്യാവശ്യം
അത് പ്ലാൻ ചെയ്യുന്നതേ ഉള്ളൂ. അത്യാവശ്യം നമ്മൾ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ, ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് അല്ലെങ്കിൽ ചികിത്സ, എമർജൻസി ചികിത്സ ആവശ്യത്തിന്, അങ്ങനെയുള്ള എമർജൻസി, അല്ലാതെ ഒരു ബിസിനസ് ചെയ്യുന്നതിനോ വീട് വെക്കുന്നതിനോ ഒന്നുമല്ല, എമർജൻസി ആയിട്ടുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ശമ്പളം കിട്ടാൻ താമസിക്കുകയും അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരൊന്നും ഇനി OICC മെമ്പർഷിപ്പ് കാർഡ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിക്കത്തില്ല. അതാണ് ഒരു കോൺഗ്രസ് അനുഭാവിയായ, കോൺഗ്രസ് മെമ്പർഷിപ്പുള്ള ഒരു OICC പ്രവർത്തകന് കിട്ടുന്ന ഏറ്റവും വലിയ ആനുകൂല്യം. അത് ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മെമ്പർമാർക്കും അത് ആ ആനുകൂല്യങ്ങൾ സ്വീകരിക്കാൻ പറ്റും. പിന്നെ ചാരിറ്റി ചെയ്യുന്നു പറഞ്ഞാൽ OICC മെമ്പർഷിപ്പുള്ള ഒരാൾക്ക് പെട്ടെന്ന് അപകടം സംഭവിക്കുക, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിലെല്ലാം OICC ഗ്ലോബൽ കമ്മിറ്റിയെ സമീപിച്ചാൽ അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും, ഒരു പ്രവാസിക്ക് കേരളത്തിൽ അവനെ സഹായിക്കാൻ ആളില്ലെങ്കിൽ OICC അവനെ സഹായിച്ചിരിക്കും. അതിന് മറ്റു പാർട്ടിയുടെ ആളാണെങ്കിൽ പോലും ഒരു പ്രവാസിയാണ് അവൻ, OICCയുടെ മെമ്പർഷിപ്പുള്ള ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ സഹായിച്ചിരിക്കും. നമ്മൾ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് പ്രവാസികൾ തന്നെയാണ്. അപ്പം പ്രവാസികളുടെ കാര്യത്തിൽ കേരള സർക്കാരിൻ്റെ നിലപാടുകളെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം? അത് പറയണമെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മണിക്കൂർ എടുത്താലും തീരത്തില്ല. കാരണം ഞാൻ പറയുമ്പോൾ അത് രാഷ്ട്രീയമാണെന്ന് വിചാരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ കേരള ലോകസഭയ 3rd സമ്മേളനം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് മെമ്പേഴ്സിനെ ക്ഷണിച്ചിട്ടുണ്ട്. പഴയ 3-ൽ 1 മെമ്പേഴ്സിനെ മാറ്റിയിട്ട് പുതിയ മെമ്പേഴ്സിനെ ക്ഷണിച്ചിട്ടുണ്ട്. ലോക കേരളസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്ത ഒരു വ്യക്തിയാണ്. അന്ന് ഞാൻ പത്രമാധ്യമങ്ങളിൽ എല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു, ഇതൊരു തട്ടിപ്പ് സംഘമാണ്, ഇതിനകത്ത് യാതൊരു അർത്ഥവുമില്ല എന്ന്. നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും, 2 ലോക കേരള സഭ കഴിഞ്ഞു, എന്ത് പ്രവാസികൾക്ക് കിട്ടി എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പ്രവാസികൾക്കൊന്നും കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ 3rd ലോക കേരള സഭ തുടങ്ങാൻ പോകുന്നു. ഇത് കോടികളാണ് ചെലവഴിക്കുന്നത്. ഇന്നും കേരളം കടത്തിൽ നിൽക്കുമ്പോൾ പ്രവാസികൾക്ക് യാതൊരു പ്രയോജനവുമില്ലാത്ത ലോക കേരള സഭ നിർത്തലാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആവശ്യം. അല്ലെങ്കിൽ ലോക കേരള സഭ നടത്താം, അതിനൊരു അജണ്ട വേണം, അതിനൊരു വിഷൻ വേണം. ഇത് യാതൊന്നുമില്ലാതെ എല്ലാവരെയും വിളിച്ചവിടെ കൂട്ടുക, എല്ലാവരും കൂടെ കുറേ ചർച്ചകൾ നടത്തുക, ആഹാരം കഴിക്കുക, പിരിയുക, ഇതൊരു സാധാരണ ഉത്സവം പോലല്ലാതെ ഇതൊരു പ്രവാസികൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇത്തരം സമ്മേളനങ്ങളും ഒക്കെ കൂട്ടുന്ന ഈ പൈസ കൊണ്ട് ഇവിടെ അടഞ്ഞുകിടക്കുന്ന കോർപ്പറേഷനുകളും കമ്പനികളും ഒക്കെ ഉണ്ട്. അതൊക്കെ തുറന്ന് പ്രവർത്തിപ്പിച്ചിട്ട് പ്രവാസി റിട്ടേണീസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ കാലിബർ അനുസരിച്ചിട്ട്, അവരുടെ പഠിത്തത്തിൻ്റെ അനുസരിച്ചിട്ടുള്ള, ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആ രീതിയിലുള്ള ജോലികൾ കൊടുക്കുന്നതിന് വേണ്ടി അത്തരം കമ്പനികൾ തുറന്ന് പ്രവർത്തിച്ചാൽ നല്ലതായിരിക്കും. അത്തരം പ്രപ്പോസലുകൾ ഞങ്ങൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷവും അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ലോക കേരള സഭയിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ലോക കേരള സഭ കഴിയും, പിരിയും, അതൊരു നമ്മൾ തിരുവനന്തപുരത്ത് ഓണാഘോഷം ആഘോഷിക്കുന്ന പോലെ ഉള്ളു. അത് കഴിയും, അടുത്ത ദിവസം അതെല്ലാം തിരിഞ്ഞു, പിന്നെ ആരും അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല, ചർച്ച ചെയ്യുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി ദുബൈയിലെ കഴിഞ്ഞ 2nd ലോക കേരള സഭ സമയത്ത് വന്ന് ഒരുപാട് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു. ഇതൊന്നും നടപ്പിലായി കാണുന്നില്ല, പ്രഖ്യാപനങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ ഞാൻ കൂടുതൽ പറയുകയാണെങ്കിൽ രാഷ്ട്രീയം പറയുകയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടും. ഇത് ഒരു പ്രവാസിയുടെ വിഷമമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ OICC KPCC ഒരു പോഷക സംഘടനയാണ്. അപ്പം എത്രത്തോളമാണ് KPCC ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും OICC ലഭിക്കുന്നത്? ആദ്യം തിരുത്തേണ്ടത് OICC KPCC പോഷക സംഘടനയല്ല, പോഷക സംഘടനയ്ക്ക് പകരം സെല്ലാണ്. പോഷക സംഘടന 5 ഉള്ളൂ, ഇത് സെല്ലാണ്. KPCC ആദ്യമായിട്ടാണ് ആ സെല്ലിനെ അംഗീകരിച്ചത്. KPCC സപ്പോർട്ട് കിട്ടുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ആദ്യമായിട്ടാണ് KPCC ആസ്ഥാനത്ത് പ്രവാസികൾക്കായിട്ട് ഒരു ഗ്ലോബൽ കമ്മിറ്റി ഓഫീസ് തുറന്ന് പ്രവർത്തിക്കാൻ സാധിച്ചത്. അതിന് പ്രത്യേക റൂം, പ്രത്യേക സ്റ്റാഫ് എല്ലാം അനുവദിച്ചിരിക്കുകയാണ്. അത് തന്നെ തെളിവാണ് KPCC സപ്പോർട്ടിനെ പറ്റിയുള്ളത്. പ്രവാസികൾക്ക് വേണ്ടി ഒരുപാട് പരിപാടികൾ KPCC ആസൂത്രണം ചെയ്യുന്നുണ്ട്. KPCC പ്രസിഡൻറ്റും പുതിയതായിട്ട് വന്നതേ ഉള്ളൂ, ഞാനും 5 ആയിട്ടുള്ളൂ. 5 ഒരുപാട് കമ്മിറ്റികൾ രൂപീകരിക്കാൻ പറ്റി, മെമ്പേഴ്സിനെ ചേർക്കാൻ പറ്റി. ഇത് ഓരോ പ്ലാൻ ചെയ്ത് നമ്മൾ ഓരോന്ന് ചെയ്യും. എല്ലാവിധ സപ്പോർട്ടുകളും KPCC കിട്ടുന്നുമുണ്ട്. മുമ്പൊരിക്കല് IOC പറഞ്ഞിട്ടുണ്ടായിരുന്നു OICC ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ഒരു പാർട്ട് അല്ല എന്നുള്ളത്. അതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? അതിന് വ്യക്തമായിട്ട് പറയാനുണ്ട്,
OICC ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ ഒരു പാർട്ടല്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഇത് നമ്മളുടെ ഇവിടുത്തെ കാര്യം പറഞ്ഞതുപോലെ തന്നെ AICC എന്ന് പറഞ്ഞൊരു റിപ്പോർട്ടൊന്നും അല്ല അത്. അത് ഈ പറഞ്ഞതുപോലെ നാല് കോൺഗ്രസ്സുകാർ കൂടിയാലുണ്ടാകാമെന്ന് ഈഗോയിൽ നിന്ന് വന്നൊരു കാര്യമാണ്. അത് ഉണ്ടാകാൻ കാരണം അമേരിക്കയിൽ IOC ആയിരുന്നു മേൽക്കോയ്മ. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു മേൽക്കോയ്മ നേടിയിരുന്ന IOC ആയിരുന്നു. ഞാൻ KPCC OICC ഗ്ലോബൽ ചെയർമാനായതിന് ശേഷം OICC അമേരിക്കയിൽ ഒരുപാട് എല്ലാ റീജിയണലും കമ്മിറ്റി പ്രഖ്യാപിച്ചു, നാഷണൽ കമ്മിറ്റി പ്രഖ്യാപിച്ചു. അപ്പോൾ IOCയുടെ കൂടെ നിന്ന മലയാളികളായിട്ടുള്ളവരെല്ലാം OICCയിലേക്ക് മാറി. അതിൽ നിന്നുമുണ്ടായ ഒരു വിഷമമാണ് IOC അങ്ങനെ പറഞ്ഞത്. അത് ഒഫീഷ്യലി AICC പറഞ്ഞിട്ടുള്ളതല്ല, അത് ഒരു ഓൺലൈൻ പത്രം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ OICC IOCയും തമ്മിലുള്ള വ്യത്യാസം ഈ സമയത്ത് പറയേണ്ടത് അത്യാവശ്യമാണ്. ആ ചോദ്യം വന്നപ്പം IOC എന്ന് പറയുന്നത് AICCയുടെ അണ്ടറിൽ ബഹുമാനപ്പെട്ട സാം വിട്രോയുടെ ചെയർമാനായിട്ടുള്ള ഒരു സംഘടനയാണ്. IOC എന്ന് പറയുമ്പോഴത്തേന് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലെയും ആൾക്കാർ അതിനകത്ത് മെമ്പർമാരാണ്. OICC എന്ന് പറയുന്നത് മലയാളികൾ മാത്രം ചേരുന്ന ഒരു സംഘടനയാണ്. അത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അണ്ടറിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സെല്ലാണ്. ആ സെല്ലിൽ മലയാളികൾ മാത്രമാണ് മെമ്പേഴ്സ് ആവുന്നത്. ആ മെമ്പേഴ്സിന് IOCയിൽ പ്രവർത്തിക്കുന്നതിനും ബുദ്ധിമുട്ടില്ല. പക്ഷേ IOC കേരള ഘടകം എന്നുള്ള ഒരു സംഘടനയില്ല. അതിനാണ് OICC ഉണ്ടാക്കിയിരിക്കുന്നത്. OICCയുടെ പ്രവർത്തകർക്ക് IOCയോട് ചേർന്ന് പ്രവർത്തിക്കാം. കാരണം AICCയും KPCCയും തമ്മിലുള്ളൊരു യോജിപ്പ് പോലെ തന്നെയാണ് IOCയും OICCയും തമ്മിലുള്ളത്. രണ്ടും രണ്ട് പാർട്ടിയല്ല, ഒന്ന് തന്നെയാണ്. ഒറ്റ വ്യത്യാസമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രവർത്തകർക്ക് പ്രവർത്തിക്കാനുള്ള ഒരു സൗകര്യം, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു സൗകര്യം OICCയിൽ നിന്നുണ്ടാകുന്നു. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ശരിക്കും ഈ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അതായത് OICCയും IOCയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം വല്ലതും? OICCയും IOCയും തമ്മിൽ ഒഫീഷ്യലി അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ്. ഇവിടെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം ഉണ്ട്. അതുപോലെ വിദേശത്തുള്ള നേതാക്കൾ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നല്ല നേതൃത്വത്തിലിരുന്നവരൊക്കെയാണ് അവിടെയും ഈ OICCയുടെ ആയാലും IOCയുടെ ആയാലും ഒക്കെ നേതൃത്വത്തിലിരിക്കുന്നത്. അവർ തമ്മിലുള്ള ചെറിയ ചെറിയ ഈഗോ ക്ലാഷ് എന്നുള്ളതല്ലാതെ ഞങ്ങൾ ഒരുമിച്ചാണ്, വേദി ഒന്നിച്ച് പങ്കിടും, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. IOCയും OICCയും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു തന്നു. ഒറ്റ പാർട്ടിയാണ്, ഒറ്റ സംഘടനയാണ്, യാതൊരു പ്രശ്നങ്ങളുമില്ല. ഇപ്പം രാഷ്ട്രീയ കേരളം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നൊരു ഇലക്ഷനാണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ്. അപ്പം കഴിഞ്ഞ ദിവസം സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മാ തോമസിന് വേണ്ടിയുള്ള എല്ലാ പ്രവാസികളുടെ വോട്ട് പിടിക്കാൻ മുന്നോട്ട് ഇറങ്ങുന്നുള്ളത്. അപ്പം തൃക്കാക്കര ഈ പ്രാവശ്യം പിടിക്കുന്ന ഉറപ്പുണ്ടോ? തൃക്കാക്കര ഇപ്രാവശ്യം പിടിക്കുമെന്നുള്ളതല്ല, തൃക്കാക്കര ഞങ്ങളുടേതാണ്. അത് നേരത്തെ ഒരു സ്ഥാനാർത്ഥി പറഞ്ഞതുപോലെ ഞങ്ങൾ ഇനി എടുക്കുക എന്നൊന്നും പറയുന്നില്ല. തൃക്കാക്കര വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല, അത് അവരാഗ്രഹിച്ചിട്ടും കാര്യമില്ല. വിശേഷിച്ചും ഞാൻ ഈ രണ്ട് ദിവസം തൃക്കാക്കരയിലുണ്ട്. അവിടുത്തെ പൾസ് കംപ്ലീറ്റ് ഞാൻ മനസ്സിലാക്കി. എനിക്ക് പരിചയമുള്ളതും പ്രവാസികളുടേതുമായ ഒരുപാട് വീടുകളിൽ പോയി. അവിടെയൊക്കെ ചെന്നപ്പോൾ തന്നെ അവർ പറയുന്നത് ഒരു സംശയം വേണ്ടല്ലോ, എന്തിന് വന്നു, ഇതിന് വരേണ്ട കാര്യമേ ഇല്ല. കാരണം തോമസ് സാർ ഞങ്ങളുടെ സ്വന്തമായിരുന്നു. അവരുടെ ആ അഭിപ്രായം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു ഇൻസ്പിറേഷൻ വരുവാണ്. തോമസ് സാർ ഞങ്ങളുടെ സ്വന്തമായിരുന്നു, അതിലൊരു മാറ്റവും ഇല്ല. അദ്ദേഹത്തിൻ്റെ വൈഫ് തന്നെ ജയിക്കും. അതൊരു 25,000 വോട്ടിന് കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ ജയിക്കും, അതിന് യാതൊരു സംശയമില്ല. എന്നാലും ഞാൻ പറയുകയാണ്, ശുഭാപ്തി വിശ്വാസമുണ്ടെങ്കിലും നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കണം. കള്ളവോട്ടുകൾ നടക്കാൻ സാധ്യതയുണ്ട്, മറ്റു പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് ഞാൻ പറയുന്നു, പ്രവാസികൾ മാത്രമല്ല ഓരോ കോൺഗ്രസ്സുകാരനും അവൻ്റെ കർത്തവ്യം നടത്തണം, ഉണർന്ന് പ്രവർത്തിക്കണം. ശുഭാപ്തി വിശ്വാസം 25,000 വോട്ട് നമുക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ അത് 30,000 കൊണ്ടുപോകാൻ നമ്മൾ പ്രയത്നിക്കണം. അത് മാത്രമല്ല, ഇപ്പം ഈയിടെയായിട്ട് ഒരു വീട്ടിൻ്റെ പഴയൊരു ക്ലിപ്പ് കൂടുതലായിട്ട് പ്രചരിക്കുന്നുണ്ട്. അതായത് രാഷ്ട്രീയ കുടുംബത്തിൽ നിന്ന് ഒരാൾ മരിച്ചു കഴിഞ്ഞാലല്ല അയാൾ ബാക്കി വരുന്നത് ഭാര്യയോ അല്ലെങ്കിൽ മക്കളോ അല്ല എന്നുള്ളൊരു രീതിയിൽ, അവർക്ക് മാത്രമല്ല ബാക്കിയുള്ളവർക്കും സ്ഥാനം കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇപ്പം വീട്ടിൽ മരിച്ചു കഴിഞ്ഞപ്പം വീട്ടിൻ്റെ ഭാര്യ രാഷ്ട്രീയത്തിലേക്ക് വന്നു, ആ സ്ഥാനത്തേക്കാണ് ഉമേനെ നമ്മൾ നിർത്തിയത്. അപ്പം അതിനെക്കുറിച്ച് ശരിക്കും ബാക്കിയുള്ളവർക്കും പ്രാതിനിധ്യം കൊടുക്കണ്ടേ, അല്ലെങ്കിൽ ആ ഒരു ഫാമിലി മാത്രമാണോ വരേണ്ടതെന്നുള്ളത്? വേറൊരാൾ ഇപ്പോൾ ഒരു സഹതാബോട്ടിന് വേണ്ടിയിട്ടാണോ ഉമ എന്നെ നിർത്തിയത്? അത് ശരിക്കും പഠിക്കാതെ പറയുകയാണത്, ആര് പറഞ്ഞിട്ടുണ്ടെങ്കിലും. കാരണം ഉമ തോമസ് ആകുന്നതിന് മുമ്പേ ചരിത്രം പരിശോധിച്ചാൽ അറിയാം, KSU ൻ്റെ പ്രവർത്തകയായിരുന്നു,
ചെയർമാൻഷിപ്പ് അങ്ങനെ കെ എസ് യുവിൻ്റെ എല്ലാ സ്ഥാനമാനങ്ങളും ഏറ്റെടുത്ത് അത് ആ ഉമ്മ തോമസ് എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന ഉമ്മ തോമസ് സാറിനെ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ അത്യുന്നതങ്ങളിലെത്തിയേനെ അത് കല്യാണം കഴിച്ചുകൊണ്ട് വീട്ടമ്മയായിട്ട് ഒതുങ്ങിക്കൂടി അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് എല്ലാ ഇലക്ഷനും അതാണ് ഉമ്മാ തോമസ് തന്നെ പറയുന്നുണ്ട്. ഞാൻ ഇലക്ഷൻ ആദ്യമായിട്ടാണ് എനിക്ക് വോട്ട് പിടിക്കാൻ പോകുന്നത്, പക്ഷേ ഞാൻ തോമസ് നിന്ന സ്ഥലത്തെല്ലാം ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ വോട്ട് പിടിക്കാൻ പോവുകയും പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് അറിവില്ലാത്തവർക്ക് ഒരു അറിവായിരിക്കട്ടെ, ഉമ്മാ തോമസ് എന്ന് പറയുന്ന ഉമ നേരത്തെ കെ എസ് യുവിൽ കൂടെ വന്ന നല്ലൊരു പ്രവർത്തകയാണ്, നല്ലൊരു നേതാവാണ്, കാര്യങ്ങൾ അറിയാവുന്ന ഒരു സ്ത്രീയാണ്. കെ വി തോമസിൻ്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പം പാർട്ടിയിൽ തന്നെ നടക്കുകയാണ്. ഇപ്പം കുറച്ച് ദിവസങ്ങളിലായിട്ട് ന്യൂസുകളിലാണെങ്കിൽ എല്ലാത്തിലും ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് കഴിഞ്ഞ ദിവസം എൽ ഡി എഫിൻ്റെ തൃക്കാക്കര കൺവെൻഷനിൽ പങ്കെടുത്ത കാര്യങ്ങളൊക്കെ ആയിട്ട് നീങ്ങുന്നത്. അതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? ഞാൻ നേരത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കെ വി തോമസ് വാർദ്ധക്യ സമയത്ത് കേരളത്തിൽ വന്ന് അദ്ദേഹം ഒതുങ്ങിക്കൂടിയ സമയത്ത് നമ്മളാണ്, കോൺഗ്രസ്സുകാരാണ് അദ്ദേഹത്തെ വലുതാക്കിയത്. അദ്ദേഹത്തെ ഇത്രയൊന്നും പൊക്കിക്കൊണ്ട് വരേണ്ട കാര്യമില്ലായിരുന്നു. അദ്ദേഹം ഞാൻ പറഞ്ഞു കേട്ടതറിഞ്ഞാണെങ്കിൽ അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് വന്നതല്ല പാർട്ടിയിലേക്ക്. അദ്ദേഹം ഞാൻ ചേട്ടത് ശരിയാണെങ്കിൽ അദ്ദേഹം എറണാകുളം ഡി സി സിയിലെ കാര്യങ്ങൾ നോക്കുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട കേക്കരനാരാണ് അദ്ദേഹം കൊണ്ടുവന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എൻ്റെ സത്യാവസ്ഥ എനിക്കറിയത്തില്ല. എന്തായാലും അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ലെന്ന് എനിക്കറിയാം. കാരണം ഒരു രാഷ്ട്രീയക്കാരൻ്റെ ബോഡി ലാംഗ്വേജ് പോലും അദ്ദേഹത്തിനില്ല. അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. അതിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഞങ്ങളെ ഹിന്ദുക്കളൊക്കെ വിശ്വസിക്കുന്ന പോലെ ജാതക ഗുണം കൊണ്ടാണ് അദ്ദേഹം ഈ ലെവലിലേക്ക് എത്തിയത്. പാർട്ടിയിൽ നിന്നും സ്വീകരിക്കാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും സ്വീകരിച്ച് മറ്റ് പാർട്ടി പ്രവർത്തകരെ പോലെ അല്ലാതെ അദ്ദേഹത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചവരെ പോലും അദ്ദേഹത്തിന് വേണ്ടി എറണാകുളത്തെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയവരെയും ചുവരെഴുതിയവരെയും എല്ലാം മറന്നുകൊണ്ടാണ് അദ്ദേഹം ഈ ഇടതുപക്ഷ ഇതിലേക്ക് പോയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇനി എന്താണ് ഇടതുപക്ഷം കൊടുക്കാൻ പോകുന്നത്? അദ്ദേഹം കേന്ദ്രമന്ത്രിയായി, സംസ്ഥാന മന്ത്രിയായി, എല്ലാ കെ ടി ഡി സിയുടെ ചെയർമാനായിരുന്നു. അങ്ങനെ താഴെ ലെവൽ മുതൽ ഒരു മനുഷ്യന് കിട്ടാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും പാർട്ടിയിൽ നിന്ന് കിട്ടിയിട്ടും ഇനി ഇതിലപ്പുറത്ത് എന്താണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ഈ നമ്മളൊക്കെ പറയും വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ഒരു വിനാശകാലമാണ് അദ്ദേഹം അടിമത്തത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ് വീണ്ടും വീണ്ടും അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വലുതാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതേപോലെ തന്നെയാണ് ഇപ്പം നമ്മൾ കേരളത്തിൻ്റെ കാര്യം. ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിലും ഏറ്റവും കൂടുതൽ ആളുകൾ എടുത്തൊരു വിഷയം കേരളം തന്നെയാണ്. അപ്പം ഈ വിജയത്തിൽ, ഇപ്പം ഉമ്മാ തോമസിൻ്റെ വിജയത്തിന് ഈ കേരളയിൽ ഒരു കാരണമാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉമ്മാ തോമസിൻ്റെ വിജയത്തിന് കേരളത്തിൻ്റെ ആവശ്യമില്ല. ഉമ്മാ തോമസ് അല്ലാതെ തന്നെ വിജയിക്കും. കാരണം അത് പി ടി തോമസ് ചെയ്ത ആ പ്രവർത്തനം അതിൻ്റെ കണ്ടിന്യൂഷന് വേണ്ടിയിട്ടാണ് ഉമ്മാ തോമസിനെ ജയിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അറിയാവുന്നവർക്കെല്ലാം ഉമ്മാ തോമസിന് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഞാനവിടെ പോയപ്പോഴുള്ള പൾസ് തന്നെയാണത്. പക്ഷേ കേരളത്തിന് ഒരു വലിയ വിഷയം, കേരളത്തിലെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഈ ഇലക്ഷനിൽ കൂടെ അതും പ്രതികരിക്കും എന്നുള്ളൊരു സത്യം തന്നെയാണ്. ഒ ഐ സി സിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതലും മെച്ചപ്പെട്ട രീതിയിലാവാനും മാത്രമല്ല കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പ്രവാസികൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കട്ടെ എന്ന വിശ്വാസത്തോടെ ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നതിന് സാറിനോട് ഒരുപാട് നന്ദി പറയുകയാണ്. നമസ്കാരം.